ഹായ് ഞാൻ ഷാഹിദ് പയ്യന്നൂർ സൈക്കോളജിസ്റ്റ് ആണ്. നാർസിസ്റ്റിക്കും വിക്ടിമും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു കമ്പാരിസനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, പല ചർച്ചകൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം നാർസിസ്റ്റിക്കും വിക്ടിമും തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മധ്യസ്ഥതയിൽ ഒരുപാട് പേർ ഇടപെടും. അത്തരം സമയത്ത് രണ്ടുപേരും ഇടപെടുന്ന രീതിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നാർസിസ്റ്റിക് ആദ്യം പറയുന്നത്, ഇതുവരെയുള്ളത് മറക്കാം, പൊറുക്കാം, അതൊക്കെ മറന്നുകളാം, നമുക്ക് ഇന്ന് മുതൽ പുതിയ ലൈഫ് തുടങ്ങാം. പക്ഷേ വിക്ടിമിന് അത് സാധ്യമല്ല. വിക്ടിം പറയും അങ്ങനെ പറ്റൂല, എല്ലാം പരിഹരിച്ചിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് കേൾക്കുന്ന സമയത്ത് മധ്യസ്ഥയിലുള്ള മിക്ക ആൾക്കാരും ആരുടെ പക്ഷത്ത് ചേരും? ഈ നാർസിസ്റ്റിക്കിൻ്റെ പക്ഷത്ത് ചേരും. കാരണം അയാൾക്കെല്ലാം മറക്കാൻ പറ്റുന്നുണ്ട്, പൊറുക്കാനും പറ്റുന്നുണ്ട്, ഇവൾക്കാണ് പറ്റാത്തത്, അല്ലെങ്കിൽ ഇവനാണ് പറ്റാത്തത്. ആർക്ക്? വിക്ടിമിന്. പ്രത്യേകിച്ച് നാർസിസ്റ്റിക്കിന് മറക്കാനും പൊറുക്കാനും പറ്റാനും എളുപ്പമാണ്. കാരണം ഉണ്ടാക്കിയ ഡാമേജൊക്കെ അയാളാണ്, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അയാളാണ്. അപ്പോൾ അയാൾ ഉണ്ടാക്കിയ പ്രശ്നം ഡാമേജ് പൊറുക്കാൻ അയാൾക്ക് എന്ത് ബുദ്ധിമുട്ട്. പക്ഷേ അതുകൊണ്ട് അനുഭവിച്ച ആൾ മറ്റാളാണ്. ഈ മറ്റേ ആൾക്ക്, അനുഭവിച്ച ആൾക്ക് അത് എളുപ്പത്തിൽ മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, സീഗർനിക് എഫക്റ്റ്. സീഗർനിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പൂർണ്ണ പരിഹാരം കിട്ടാണ്ട് ഇവർക്ക് അത് മറക്കാൻ സാധിക്കില്ല. ഇത് മധ്യസ്ഥയിലുള്ള മിക്ക ആൾക്കാർക്കും മനസ്സിലാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥയിലുള്ള ആൾക്കാർക്ക് ഇവരുടെ യഥാർത്ഥ പ്രശ്നം, ഇവരനുഭവിച്ച പീഡനങ്ങൾ, പ്രയാസങ്ങൾ അതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. മാത്രവുമല്ല ഈ വിക്ടിമിന് അതുപോലെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നാർസിസ്റ്റിക്കായ ആൾക്കാർ പലപ്പോഴും ഒരു പ്രശ്നവുമില്ല, ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല, ഒന്ന് രണ്ട് പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തെ ലഘൂകരിക്കും. പക്ഷേ വിക്ടിമിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് പറ്റൂല. എന്നാലും അവർ ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഇവർ പറയുന്ന പല കാര്യങ്ങളും വ്യക്തമായി പറയാൻ അവർക്ക് സാധിക്കുമില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ പോയിന്റ് വരുമ്പോഴും നാർസിസ്റ്റിക് രക്ഷപ്പെടും. കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും ആയിരിക്കും അയാൾ നോക്കിക്കാൻ, അയാൾക്ക് എല്ലാ ഒരു കുറ്റവും അവളെ പറ്റി പറയാനില്ല, അല്ലെങ്കിൽ ഈ വിക്ടിമിനെ പറ്റി പറയാനില്ല. പക്ഷെ നേരെ തിരിച്ചോ, എന്തൊക്കെയോ പറയുന്നു, ഒരു അന്തവും ഇല്ലാത്ത പല കാര്യങ്ങളും പറയുന്നു. ഇനി ഏറ്റവും രസമുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ നാർസിസ്റ്റിക് പലപ്പോഴും എനിക്കൊരു കുറ്റവും പറയാനില്ല എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോന്ന് മാലപ്പടക്കം പോലെ ഒന്ന് കഴിഞ്ഞ അടുത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറയുന്നതിനിടയ്ക്ക് പുട്ടിന് പീര പോലെ ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് പറയുന്നതല്ല, ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ നോക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട കുറ്റങ്ങളൊക്കെ പറയുകയും ചെയ്യും. എന്നാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലായിരിക്കും ഉണ്ടാവാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും എല്ലാ നാർസിസ്റ്റിക്കും ചെയ്യണമെന്നില്ല, പക്ഷേ ഒട്ടുമുക്കാൽ നാർസിസ്റ്റുകളും ചെയ്യുന്ന രീതി തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാർസിസ്റ്റിക്ക് എപ്പോഴും ഇടപെടുന്നത് കാമായിട്ടായിരിക്കും. കാമായിട്ട് ഇടപെടാത്ത ആൾക്കാരുണ്ട്, എന്നാൽ ഒരു ചർച്ച വരുമ്പോൾ അവർ ആ ചർച്ചയെപ്പറ്റി പഠിച്ച് കാമായിട്ടായിരിക്കും ഇടപെടുന്നത്. പിന്നെ അവരുടെ കാംനെസ് പോകുന്നത് അവർക്ക് ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും കുറ്റപ്പെടുത്തൽ വരുമ്പോഴാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പറയാം, എനിക്കങ്ങനെ കാര്യമായി ബുദ്ധിമുട്ടൊന്നുമില്ല സാറേ, എനിക്ക് ഇവളെ പറ്റി കുറ്റങ്ങളൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സാർ ഇന്ന് റെഡിയാക്കി തരണം, സാർ എന്ത് പറയുന്ന ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക. പക്ഷേ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇവർ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തി തന്നെ നിർബന്ധിതാവസ്ഥയിലായിരിക്കും. ഒരിക്കലും അവരെ സ്വന്തം താല്പര്യത്തിനായിരിക്കില്ല. മാത്രവുമല്ല അടുത്ത സെഷനിൽ വരാൻ ഒരു താല്പര്യം ഇവർക്ക് ഉണ്ടാവില്ല. അടുത്ത സെഷനിൽ വരുന്നത് എന്തെങ്കിലും പറഞ്ഞ് മുടക്കുകയും ചെയ്യും. പക്ഷേ വന്നു കഴിഞ്ഞാൽ പറയാം, ഞാൻ എന്തും ചെയ്യാം, സാറ് പറഞ്ഞ പോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ വിക്ടിം പലപ്പോഴും വിഷമിച്ചിട്ട് കരഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ രീതിയിലാണ് സംസാരിക്കാം. കാരണം വിക്ടിമിന് പലപ്പോഴും പറയാൻ സാധിക്കില്ല. മിക്ക ആൾക്കാർക്കും എന്താണ് പറയേണ്ടതെന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ചില ആൾക്കാർക്ക് നോട്ട് ചെയ്തിട്ടൊക്കെ വരും. കാരണം അത്രയധികം കൊടിയ പീഡനങ്ങളായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാർസിസ്റ്റിക്കിനെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും അയാൾ അംഗീകരിക്കില്ല, ഡിനേ ചെയ്യും, അതിനെ എതിർക്കും. അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യും. പക്ഷേ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ മാത്രമേ അംഗീകരിക്കൂ, അല്ലാത്തൊരു പക്ഷത്തിലും അയാൾ അംഗീകരിക്കില്ല. എന്നാൽ വിക്ടിമിൻ്റെ ചെറിയ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ പോലും അവർ പെട്ടെന്ന് അംഗീകരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അംഗീകരിക്കുന്നതുകൊണ്ട് എല്ലാ തെറ്റുകളും അവരെ തലയിൽ ചാർത്താൻ സാധിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും വിക്ടിമിനോട് പറയുന്നത്, നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ പോലും നിങ്ങൾ പെട്ടെന്ന് അംഗീകരിച്ച് കൊടുക്കരുത്. എന്തുകൊണ്ട്? ഉദാഹരണം പറയുകയാണെങ്കിൽ പലപ്പോഴും ചർച്ചയിൽ അവർക്കെതിരെ ചാർത്തുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ദേഷ്യപ്പെടും, പൊട്ടിത്തെറിക്കുന്നതാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരുപാട് കുറ്റപ്പെടുത്തലുകളും അവഗണനകളും സഹിച്ച ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക് ദേഷ്യമുണ്ടാവൂലേ, പൊട്ടിത്തെറിക്കൂലേ? അപ്പോൾ അതിന് കാരണമാരാണ്? ഈ വ്യക്തിയാണ്. അതായത് നാർസിസ്റ്റിക്കായ വ്യക്തിയാണ്. നാർസിസ്റ്റിക്കായ വ്യക്തി ഉണ്ടാക്കിയ ഡാമേജാണ് ഇവർ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത്. അത് ആരും നോക്കില്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു ദൂഷ്യത, ഒരു പ്രശ്നം മാത്രം എടുത്തുദ്ധരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവളാണ്, അല്ലെങ്കിൽ ഈ വിക്ടിമാണ്, ഇവനാണ് പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിൽ വിക്ടിമിൻ്റെ തലയിൽ എല്ലാം കൊണ്ടിടും. ഇത് മധ്യസ്ഥതയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിക്ക മധ്യസ്ഥതകളും നാർസിസിസ്റ്റിക്കിന്റെ വിക്ടിമിന് എന്ത് കിട്ടാറില്ല, നീതി കിട്ടാറില്ല. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും നാർസിസിസ്റ്റിക്കിന്റെ കേസ് ഇടപെടുന്ന മഹല്ല് കമ്മിറ്റികൾ, അതേപോലെ മുതിർന്ന പൗരന്മാർ, രാഷ്ട്രീയക്കാർ, അതേപോലെ കുടുംബത്തിലെ കാരണവർ, ഇവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ, പ്രത്യക്ഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ അത് ചാർത്തും. നിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്, നീയാണ് കാരണം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വിക്ടിമിനെതിരെ വീണ്ടും ആഞ്ഞടിക്കുകയും വിക്ടിമിനെ വീണ്ടും ഇരയാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വീണ്ടും കാണാം. നന്ദി.